ഫ്രണ്ട്സ് അപ്പം ഞാൻ കുറച്ച് വെജിറ്റബിൾസും ഒരു റൈസും ഇവിടെ എടുത്തു വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് ഉപയോഗിച്ച് അടിപൊളിയായിട്ടുള്ളൊരു സാധനമാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. അതായത് കുറച്ച് ക്യാരറ്റ് അയാൾക്ക് സ്ലൈസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ നമ്മുടെ സബോള സ്ലൈസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. കുറച്ച് പച്ചമുളക് എടുത്തിട്ടുണ്ട്. ഇത് ഗ്രീൻ പീസ് ആണ്. പിന്നെ കുറച്ച് നമ്മുടെ ഉരുളക്കിഴങ്ങ്, ഇത് രണ്ട് തക്കാളി. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നു ഈ സാധനങ്ങളെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് ശരിക്കും നമ്മുടെ കുക്കറിലേക്ക് ഇട്ട് മാറ്റിക്കഴിഞ്ഞാൽ ഒരു രണ്ട് ഫീസിലടിച്ചു കഴിഞ്ഞാൽ അടിപൊളിയായിട്ടുള്ളൊരു ഉഗ്രൻ റെസിപ്പി നമുക്ക് കിട്ടും. അപ്പോൾ ഇനി ഒട്ടും താമസിക്കേണ്ട, നമുക്ക് ആ റെസിപ്പിയിലേക്ക് കടക്കാം. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് മിക്സിയുടെ ജാർ എടുക്കാം. അതിലേക്ക് നമ്മൾ നേരത്തെ വെച്ചിരുന്ന ആ തക്കാളി, രണ്ട് തക്കാളി ഇതേപടി ഇട്ട ശേഷം ജസ്റ്റ് ഒന്ന് അടിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ തക്കാളി ഇതാ നല്ല രീതിയിൽ ഒന്ന് അടിച്ചെടുത്തിട്ടുണ്ട്. അതായത് ഇതുപോലെ അടിച്ചെടുക്കുക. ഇനി നമുക്കിത് മാറ്റി വെക്കാം തൽക്കാലത്തേക്ക്. ഇതാ ഒരു കുക്കർ അടുപ്പത്തേക്ക് വെക്കുക. അതിനുശേഷം ഏകദേശം ഒന്നര അല്ലെങ്കിൽ രണ്ട് സ്പൂണോളം എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ജസ്റ്റ് ഒന്ന് ചൂടായി വരുമ്പോഴത്തേക്ക് നമുക്കതിലേക്ക് നമ്മുടെ സാധാരണ നമ്മുടെ കറുവപ്പട്ടയുണ്ടല്ലോ, കറുവപ്പട്ട അതോടൊപ്പം തന്നെ ഈ ബിരിയാണി മസാലയിൽ നമ്മളിടുന്ന എന്തൊക്കെ സാധനമുണ്ടോ, തക്കോല, അതോടൊപ്പം തന്നെ ഗ്രാമ്പൂവോ ഒരു രണ്ടോ മൂന്നോ ഗ്രാമ്പൂവോ, പിന്നെ ഏലക്ക ഒരു മൂന്നോ നാലോ ഏലക്ക, അതോടൊപ്പം തന്നെ നമുക്ക് കുറച്ച് ഇതാ ജീരകം, സാധാരണ നമ്മുടെ ജീരകം. ജീരകം ഒരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും, നല്ലൊരു ഫ്ലേവർ നൽകാൻ സഹായിക്കും. ഒരല്പം ജീരകം, അതോടൊപ്പം തന്നെ ബിരിയാണി മസാല ഇടുന്ന മറ്റുള്ള ഏത് കൂട്ടൊക്കെയാണോ സാധാരണ നമ്മളിടുന്നത് അതൊക്കെ കൂടി നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഇനി നമുക്കിതൊന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കാം. ഈ എണ്ണയ്ക്കകത്ത് ഇത് ജസ്റ്റ് ഒന്ന് ചൂടായി ആ ഒരു പച്ച മണം ഒന്ന് ജസ്റ്റ് നമുക്കത് മാറണം. അതോടൊപ്പം തന്നെ നമ്മളത് ഈ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഈ ഒരു സബോള ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഒരു അത്യാവശ്യം വലുപ്പത്തിൽ തന്നെയാണ് ഞാൻ കട്ട് ചെയ്തിരിക്കുന്നത്. ഈ വലുപ്പത്തിൽ തന്നെ ഇവിടെ അങ്ങ് ആഡ് ചെയ്ത് കൊടുക്കാം. അത് ഈ പറഞ്ഞപോലെ ശരിക്ക് ഈ എണ്ണയിട്ട് നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. അത് നമ്മുടെ സബോള ഒന്ന് ചെറുതായിട്ട് ഒന്ന് ഉടഞ്ഞ് വരുമ്പോഴത്തേക്ക് നമുക്കതിലേക്ക് നേരത്തെ അരിഞ്ഞു വെച്ചിരുന്ന നമ്മുടെ ക്യാരറ്റ് ആദ്യം ഇട്ട് കൊടുക്കാം. അതോടൊപ്പം തന്നെ നമ്മുടെ ഉരുളക്കിഴങ്ങ് കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. ഇതോടൊപ്പം തന്നെ നമ്മൾ രണ്ട് അല്ലെങ്കിൽ മൂന്ന് പച്ചമുളകും കൂടി ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് അതിലേക്ക് ഇട്ട് കൊടുക്കാം. ഒന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് ഒരല്പം ചില്ലി പൗഡർ ആഡ് ചെയ്ത് കൊടുക്കാം. അതോടൊപ്പം തന്നെ അല്പം മഞ്ഞൾപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കാം. ഒരല്പം മതി, ഒരുപാട് ആവശ്യമില്ല. ഇനി നമുക്ക് ആഡ് ചെയ്യേണ്ട ഒരല്പം ഇറച്ചി മസാല. അത് ഏത് ഇറച്ചി മസാല ആണെങ്കിലും കുഴപ്പമില്ല, ചിക്കൻ്റെ ആണെങ്കിലും പ്രശ്നമില്ല, ബീഫിൻ്റെ ആണെങ്കിലും കുഴപ്പമില്ല. ഇറച്ചി മസാല ഒരല്പം ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് വേണ്ട ഒരല്പം ഗ്രീൻ പീസ് നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിട്ട് അത് ആഡ് ചെയ്യാം. ഇനി നമുക്ക് ആവശ്യത്തിന് ഉപ്പും കൂടി ഇടാം. അവിടെ ഇതെല്ലാം ഇട്ട് കൊടുത്ത് നമുക്ക് ഒന്ന് ജസ്റ്റ് ഒന്നും കൂടി ഒന്ന് ഇളക്കി കൊടുക്കാം. നമ്മുടെ ഈ മസാലകളും ഈ പൊടികളും എല്ലാം നമ്മളിട്ടേക്കുന്ന ഈ കൂട്ടിൻ്റെ അടുത്ത് ശരിക്കൊന്ന് പിടിക്കാൻ വേണ്ടിയാണ് ഒന്ന് ശരിക്കും ഇളക്കുന്നത്. ശരിക്ക് ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി നമുക്ക് വേണ്ട നമ്മൾ നേരത്തെ ഇവിടെ അരച്ചു വെച്ചിരിക്കുന്ന തക്കാളിയുടെ ആ ഒരു ജ്യൂസ് അതേപോലെ തന്നെ നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ഒന്നുകൂടി ജസ്റ്റ് ഒന്നുകൂടി ഒന്ന് നമുക്ക് മിക്സ് ചെയ്യാം. മീഡിയം ഹീറ്റ് മാത്രം കൊടുക്കുക. അപ്പോൾ അതിനെയാണ് ഇമ്പോർട്ടൻ്റ് സ്റ്റെപ്പ്. ഞാനൊരല്പം ബസുമതി റൈസ് എടുത്തിട്ടുണ്ട്. ഇവിടെ ഒരു കപ്പ് ബസുമതി റൈസാണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഏത് റൈസും ഇതിനായിട്ട് ഉപയോഗിക്കാം, ഒരു കുഴപ്പമില്ല. അപ്പോൾ തൽക്കാലം ഞാൻ ഈ ബസുമതി റൈസ് ഇതിലേക്ക് ആഡ് ചെയ്യുന്നു. ഒരു കപ്പ് ബസുമതി റൈസിന് നമുക്ക് ഒന്നര കപ്പ് വെള്ളമാണ് ആവശ്യം, അല്ലെങ്കിൽ മാക്സിമം പോയാൽ രണ്ട് കപ്പ് വെള്ളത്തിൻ്റെ ആവശ്യമേ ഉള്ളൂ, അത് കൂടുതൽ ഒഴിക്കാൻ പാടില്ല. അപ്പോൾ ഞാനിവിടെ ഏകദേശം ഒന്നര കപ്പും വെള്ളമാണ് ഒഴിക്കുന്നത്. ഒന്നര കപ്പ് വെള്ളം ഒഴിച്ചു. ഇനി ജസ്റ്റ് നമുക്ക് ഇതൊന്നും കൂടി ഒന്ന് മിക്സ് ചെയ്യാം. ഇതുപോലെ ഇരിക്കും.
ഇത് കഴിഞ്ഞ ശേഷം ഞാനൊരല്പം ഗാർലിക് ജിഞ്ചർ പേസ്റ്റ് ഒരല്പം ഇട്ടിട്ടുണ്ട്. നിങ്ങൾക്ക് ജിഞ്ചർ പേസ്റ്റ് ഇൻസ്റ്റഡ് ആയിട്ട് ഇല്ലെങ്കിൽ അത് ജസ്റ്റ് ജിഞ്ചറും ഗാർലിക്കും കൂടി ജസ്റ്റ് ചതച്ചെടുത്താലും മതി, കുഴപ്പമില്ല, ഏതാണെങ്കിലും നല്ലതായിരിക്കും. അപ്പം ഞാനിവിടെ ജിഞ്ചർ ഗാർലിക് പേസ്റ്റാണ് എടുത്തിരിക്കുന്നത്. ഇനി ലാസ്റ്റായിട്ട് എടുക്കുന്ന നമ്മുടെ ഒരല്പം തൈരാണ്. ഏകദേശം 2 അല്ലെങ്കിൽ 3 സ്പൂണോളം തൈര് നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം, സാധാരണ നമ്മുടെ തൈര്. അപ്പോൾ ഇനി ഒരല്പം നമ്മുടെ മല്ലിച്ചീരയും കൂടി കട്ട് ചെയ്ത് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഈ ലാസ്റ്റായിട്ട് നമുക്ക് ഒന്നും കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഒന്നും ചെയ്യേണ്ട, നമുക്കിത് കുക്കർ ക്ലോസ് ചെയ്യാം. അതിനുശേഷം ഒരു 2 ഫിസിൽ വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. അപ്പോൾ അതായത് 2 ഫിസിൽ കഴിഞ്ഞിട്ടും നിങ്ങൾ ഉടനെ തന്നെ ഇത് ഓപ്പൺ ചെയ്യാൻ പാടില്ല. ഇതിൻ്റെ സ്വാഭാവികമായിട്ടും ഇതിൻ്റെ ആവി പോയ ശേഷം മാത്രമേ ഇത് എടുക്കാവുള്ളൂ. അതല്ലാതെ പെട്ടെന്ന് പോയിട്ട് ഈ ഫിസിൽ പൊക്കി ഇതിൻ്റെ ആവി കളഞ്ഞ ശേഷം എടുക്കരുത്. 2 ഫിസിൽ കഴിഞ്ഞ് നമുക്ക് പൂർണ്ണമായിട്ടും ഇതിൻ്റെ ആവി പോകുന്ന വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. കുക്കറിൻ്റെ കംപ്ലീറ്റ്ലി എയർ പോയിട്ടുണ്ട്. നമുക്കിത് ജസ്റ്റ് ഓപ്പൺ ചെയ്യാം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇഡ്ലി എയർ പോയ ശേഷം മാത്രമേ ഇത് ഓപ്പൺ ചെയ്യാവുള്ളൂ. ഇപ്പം നമുക്ക് കാണാം, കറക്റ്റായിട്ട് നമ്മൾ വെച്ചിരിക്കുന്ന കാര്യങ്ങളെല്ലാം റെഡി ആയിട്ടുണ്ട്. ഒരു തരത്തിലും കുഴഞ്ഞു പോയിട്ടില്ല. ഇതാ നമ്മുടെ റൈസും അതോടൊപ്പം തന്നെ നമ്മുടെ വെജിറ്റബിൾസും ബാക്കിയെല്ലാം. ഇനി നമുക്കിത് മറ്റൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. ജസ്റ്റ് ഒന്ന് നമുക്ക് ഇളക്കാം, കാരണം വെച്ചാൽ ഇതെല്ലാം കൂടെ ഒന്ന് കുക്കറിലിട്ട് സെറ്റായതല്ലേ. ജസ്റ്റ് ഒന്ന് നമ്മൾ ഇളക്കിയ ശേഷം നമുക്ക് നമ്മുടെ പ്ലേറ്റിലേക്ക് മാറ്റാം. നമുക്ക് പ്ലേറ്റിലേക്ക് മാറ്റിയാൽ ഇതേപോലെ ഇരിക്കും. നല്ല സൂപ്പർ ടേസ്റ്റോട് കൂടിയ റൈസാണിത്. ഇതിന് പ്രത്യേകിച്ച് നമ്മൾ ഒരു തരത്തിലുള്ള മീറ്റോ എഗ്ഗോ ഒന്നും ഇട്ടിട്ടില്ല. പക്ഷേ എന്ന് കരുതി ഇതിൻ്റെ ടേസ്റ്റ് ഒന്നും കുറവുണ്ടായിരിക്കില്ല. ഇത് നമുക്ക് ഏത് സമയത്ത് വേണമെങ്കിലും കഴിക്കാവുന്നതാണ്. നല്ല ടേസ്റ്റുള്ള, നല്ല ഒരു ഫ്ലേവറുള്ള, ഒരു കംപ്ലീറ്റ്ലി വെജിറ്റബിൾ കൊണ്ട് ഉണ്ടാക്കിയേക്കുന്ന ഒരു നല്ല ഒരു റൈസാണ്, അല്ലെങ്കിൽ നല്ലൊരു റെസിപ്പിയാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. വളരെ ഈസി ആയിട്ട് ആർക്ക് വേണമെങ്കിലും ഉണ്ടാക്കാവുന്നത് മാത്രമാണിത്. അതോടൊപ്പം തന്നെ നമുക്കിതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. ജസ്റ്റ് സൂപ്പർ ടേസ്റ്റുണ്ട്. നമ്മുടെ മസാലകളെല്ലാം പിടിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ നമ്മുടെ റൈസ് പാകത്തിനാണ്. കുക്കായിരിക്കുന്ന നല്ല ചൂട്. അപ്പോൾ അതുപോലെ പെട്ടെന്ന് ആർക്ക് വേണമെങ്കിലും തയ്യാറാക്കാവുന്ന ഒരു അടിപൊളി റെസിപ്പിയാണിത്.